നമസ്കാരം മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം ആറു വർഷമായി കേന്ദ്രം അടച്ചുപൂട്ടിവെച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു വെല്ലൂരിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷിക തലം നടന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ക്ഷണിച്ചിരുന്നു നവലിബറൽ കാലത്ത് എല്ലാം വിറ്റൊഴിക്കുന്ന കേന്ദ്ര നയത്തിന് എല്ലാ മേഖലയിലും ബദലുകൾ അന്വേഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന നിമിഷമാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന പേരിന് പകരം കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നായി മാറി ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഈ പദ്ധതിയോട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ വളർത്തിയ സമീപനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ചാനലുകളിലൊന്നും കണ്ട ഭാവം നടിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് ഇറങ്ങിയ പത്രങ്ങളിൽ മനോരമയിൽ ഈ വാർത്ത കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം സാമ്പത്തിക വാർത്തകൾ നൽകുന്ന അഞ്ചാം പേജിൽ ഒരു പടവും വാർത്തയും ഏറെ അന്വേഷിച്ചാൽ കണ്ടെത്താം പാചകവാതകത്തിന് ഇന്നലെ മൂന്നര രൂപ വില കൂട്ടിയതും വെറും സാമ്പത്തിക പേജിൽ ഒതുങ്ങേണ്ട വാർത്തയാണ് മനോരമയ്ക്ക് കുറ്റം പറയാനാവില്ല മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമുണ്ട് ഒപ്പം ചെറു വാർത്തയും പത്രത്തിൻ്റെ എല്ലാ പേജും ചരമപേജ് ഉൾപ്പെടെ കളറിൽ പ്രസിദ്ധീകരിക്കാനുള്ള സാങ്കേതികവിദ്യ വർഷങ്ങൾക്ക് മുമ്പേ സ്വായത്തമാക്കിയ പത്രമാണ് മാതൃഭൂമി ഒന്നാം പേജിലെ താഴെ പകുതിയിൽ ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അച്ചടിച്ചതിൻ്റെ ഗുട്ടൻസ് എന്നൊന്ന് ആരും ചോദിക്കരുത് പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന പഴകി തേഞ്ഞ പടുപാട്ടുപാടി ശീലിച്ച ഈ മാധ്യമ പടുക്കൾ പക്ഷേ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് ഉണർവേകുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ പദ്ധതിയെ തമസ്കരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട കേരളത്തിലെ വ്യവസായ വികസനത്തെക്കുറിച്ച് വലിയ ഉത്കണ്ഠയുണ്ട് കേട്ടോ ഈ പത്രങ്ങൾക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിൽ മനോരമ ന്യൂസ് ഡോട്ട് കോമിൽ ദീർഘമായൊരു ലേഖനമുണ്ട് കല്ലിടൽ മുതൽ കൊലപാതകം വരെ എന്ന ശീർഷകമുള്ള ലേഖനത്തിൽ സിൽവർ ലൈനിൽ വെട്ടിലായ സർക്കാരാണ് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് സിൽവർ ലൈനിലെ ഏത് വെട്ടിലാണ് സർക്കാർ വീണതെന്ന് മാത്രം പറയുന്നില്ല ഒരു കോൺഗ്രസ് മുഖപത്രത്തിന് പോലും സാധ്യമാകാത്ത വിധത്തിൽ ഓരോ വരിയിലും ഓരോ വാചകത്തിലും സർക്കാർ വിരുദ്ധത കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ലേഖകൻ പ്രശാന്ത് ആർ നായർ അപ്പോഴും ഒരു വർഷം പിന്നിടുമ്പോൾ മന്ത്രിമാരുടെ രാജിയോ ഭരണത്തിൽ കാര്യമായ വിവാദങ്ങളോ സർക്കാർ നേരിടുന്നില്ല എന്നും മൂന്ന് ലക്ഷത്തോളം വീടുകൾ നൽകാൻ കഴിഞ്ഞെന്നും പറയേണ്ടി വരുന്നുണ്ട് ലേഖകന് അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞ പ്രതിസന്ധിയും വെട്ടിലാകലും കിറ്റക്സ് ഉടമ വ്യവസായവും കൊണ്ട് വേറെ നാട്ടിലേക്ക് പോയെന്ന് പരിതപിക്കുന്നുണ്ട് ഈ ലേഖകൻ കേന്ദ്ര സർക്കാർ പൂട്ടിയ സ്ഥാപനം എൽ സർക്കാർ തുറന്നു പ്രവർത്തിച്ചതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടും പുറത്ത് പറയാതിരിക്കുന്നതാണോ എന്ന് മാത്രം ചോദിക്കരുത് കൂളിമാട് പാലം നിർമ്മിക്കുമ്പോൾ ഹൈഡ്രോളിക് ജാക്കിൻ്റെ തകരാറ് പ്രശ്നങ്ങളെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെന്നാരോപിക്കാൻ ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല നിർമ്മാണത്തിൽ അഴിമതിയില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായതുമാണ് എന്നാലും ഈ സംഭവം സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നറിയിക്കാൻ വലിയ താല്പര്യമാണ് മാധ്യമങ്ങൾക്ക് മാതൃഭൂമിയിലാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ കോളിമാട് പാലവും വലിയ ചർച്ചയായെന്നുള്ള വാർത്തകളുള്ളത് അതിൻ്റെ പേരിൽ സർക്കാർ ഈയിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മോശമാണെന്നും പല പദ്ധതികളുടെയും കരാറുകളെ ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനത്തെ ലക്ഷ്യം ലക്ഷ്യമിറച്ച് വാർത്ത ചമയ്ക്കാനും കാര്യമായ ശ്രമം നടത്തുന്നുണ്ട് അതിലൊന്ന് മനോരമ ഓൺലൈനിൽ വന്ന ഈ വാർത്തയാണ് കാസർഗോഡ് രാജപുരം കള്ളാറിലെ ഒരു സ്കൂളിൽ ചോർച്ചയുണ്ടെന്നാണ് സചിത്ര വാർത്ത ഇതൊന്നും നോക്കൂ മൂന്ന് മാസം മുമ്പ് രണ്ടര കോടി ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ നടുമുറ്റവും ഓഫീസ് റൂമും രണ്ട് ക്ലാസ് മുറിയും മഴയിൽ വെള്ളത്തിൽ നിറഞ്ഞു എന്നാണ് വാർത്ത എന്നാൽ ഇനിയാണ് രസം വാർത്തയിൽ പറയുന്നത് നോക്കൂ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നും വരുന്ന മഴവെള്ളം പൈപ്പ് വഴി നടുമുറ്റത്തെത്തിച്ച് കെട്ടിടത്തിനടിയിൽ കൂടി പുറത്തെ ടാങ്കിലെത്തിക്കുന്ന തരത്തിലാണ് നിർമ്മാണമെന്ന് വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് മഴവെള്ള സംഭരണി നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകാതെ വന്ന് നടുമുറ്റത്ത് വെള്ളം കെട്ടി നിന്നാണ് വിഷയം അല്ലാതെ കെട്ടിടം ചോർന്ന അനുസരിച്ചതല്ല ഇത് മനോരമക്കാർക്കും അറിയാവുന്ന സത്യം പക്ഷേ ഈ വാർത്തയുടെ തലക്കെട്ടും ആ ചിത്രവും ചേർന്നുള്ള സ്ക്രീൻഷോട്ട് എന്ന അസംസ്കൃത വസ്തു യു ഡി എഫ് ബി ജെ പി അണികൾക്ക് കൈമാറുക എന്ന മഹത്തായ ധർമ്മമാണ് മനോരമയ്ക്കുള്ളത് ആ സ്ക്രീൻഷോട്ടിനെ ആധാരമാക്കിയുള്ള ട്രോളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുന്നത് ഇനി ഊരാളുങ്കലിനെക്കുറിച്ചുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുത്താം മലയാള മനോരമ യു ഡി എഫിന് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം ഗതികേടിലായിപ്പോയൊരു പത്രമുണ്ട് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ഓവർസീസ് കോൺഗ്രസ്സുകാർ പിരിക്കുന്ന കോടികളുടെ പച്ചയിൽ കുറച്ചു കാലം ഒന്ന് പ്രസിദ്ധീകരിക്കും പിരിവ് നടത്തി കിട്ടിയ പണം ചുമതലക്കാരായ കോൺഗ്രസ്സുകാർക്ക് ഈശയിലാക്കുന്നതോടെ അച്ചടി നിലയ്ക്കും അതായിരുന്നു അടുത്ത കാലം വരെയുള്ള രീതി എന്തായാലും ഇപ്പോൾ അച്ചടിക്കുന്നുണ്ട് ജീവനക്കാർ ഏതാണ്ട് ശ്രമദാനം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ കുറ്റം പറയരുതല്ലോ ശമ്പളം കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ കളരിയിൽ പഠിച്ച പാഠങ്ങൾ കള്ളം പറയുന്നതിന് വീക്ഷണം ലേഖകർക്ക് ഒരു അനുഗ്രഹമായിരിക്കുകയാണ് മെയ് ഇരുപതിലെ ഒന്നാം പേജിലെ വാർത്തയുടെ ആദ്യ ഖണ്ഡിക ഇങ്ങനെ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം തകർന്നു വീണതിനു പിന്നാലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം നിർമ്മിച്ച ഐ ടി മിഷൻ കെട്ടിടവും തകർന്നു വീണു വാർത്ത വായിച്ച് ഞാൻ ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതരെ വിളിച്ചു ഇങ്ങനെയൊരു പദ്ധതി സൊസൈറ്റി ചെയ്യുന്നേയില്ല എന്ന മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത് അതിന് പിന്നാലെ ഊരാളുങ്കൽ സൊസൈറ്റി ഒരു പത്രക്കുറിപ്പ് മുറക്കി അതിങ്ങനെ തിരുവനന്തപുരത്ത് തകർന്നെന്ന് പറയുന്ന കെട്ടിടവുമായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്ന വ്യാജവാർത്തയും വ്യാജ പ്രചാരണവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രസ്താവനയിലെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം തിരുവനന്തപുരത്ത് ഐ ടി മിഷൻ്റെ ഒരു കെട്ടിടം തകർന്നെന്നും അത് നിർമ്മിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണെന്നും ഒരു മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചത് വ്യാജമാണെന്ന് സൊസൈറ്റി ഔദ്യോഗികമായി അറിയിക്കുന്നു വാർത്തയിൽ പറയുന്ന കെട്ടിടം നിർമ്മിച്ചത് സൊസൈറ്റി അല്ല ആ കെട്ടിടമോ അതിനടുത്തുള്ള ഏതെങ്കിലും കെട്ടിടമോ യു എൽ സി സി എസ് നിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണി ചെയ്യുകയോ പോലും ഉണ്ടായിട്ടില്ല ഈ വാർത്ത മറ്റു ചില ഓൺലൈൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്നതായും പലരും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായും മനസ്സിലാക്കുന്നു ഇത്തരമൊരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് അവരോടെല്ലാം അഭ്യർത്ഥിക്കുന്നു കേട്ടല്ലോ ഇതാണ് അവസ്ഥ സി പി ഐ എം വിരോധവും സർക്കാർ വിരോധവുമൊക്കെ ആകാം പക്ഷേ രാഷ്ട്രീയ പക തീർക്കാൻ കള്ളത്തരങ്ങളെ കൂട്ടുപിടിക്കുന്നത് എത്ര കാലം ഈ മാധ്യമങ്ങൾക്ക് തുടരാനാകും സത്യാനന്തര കാലമാണിത് താരതമ്യേന സർക്കുലേഷൻ കുറഞ്ഞ അതിലേറെ വിശ്വാസ്യതയില്ലാത്ത വീക്ഷണത്തിലെ വാർത്തകൾ കാണാത്തവരിലേക്ക് സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും വഴി ഈ വാർത്ത എത്താം അതേ തീവ്രതയിൽ ഊരാളങ്ങൾ സൊസൈറ്റിയുടെ നിഷേധക്കുറിപ്പ് എത്തണമെന്നില്ല പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണിത് ഈ സ്ഥാപനത്തിനെതിരെ വീക്ഷണം ഈ കള്ളം എഴുതുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ കള്ളം പ്രചരിപ്പിച്ച ശീലമുണ്ട് മനോരമയ്ക്കും ഏഷ്യാനയ്ക്കും സർക്കാരിന്റെ എല്ലാ പദ്ധതികളും വഴിവിട്ട് ഈ സഹകരണ സംഘത്തിന് നൽകുകയാണെന്ന ആരോപണം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സൊസൈറ്റിക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രതിഭയും ആത്മീയ ആചാര്യനുമായ വാഗ്ഭടാനന്ദന്റെ ഈ വരിയൊന്ന് കേൾക്കൂ ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും വീക്ഷണവും പറയുന്നത് വിശ്വസിച്ച പാവങ്ങളോട് മീഡിയ ഓഡിറ്റിന് പറയാനുള്ളതും അതാണ് ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ ഊരാളുങ്കലിന്റെ ഏതെങ്കിലും ജീവനക്കാരെയോ പി ആർഒയോ വിളിച്ചാൽ കിട്ടാവുന്ന ഒരു വിവരമായിരുന്നു ഇത് പക്ഷെ അവരത് ചെയ്തില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പട്ടിയോടുപമിച്ച നേതാവിനെ സഹിക്കേണ്ടി വരുന്ന പാവ മനുഷ്യരാണ് ഈ മലയാളികൾ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ പോലുള്ള ഉജ്ജ്വലരായ പണ്ഡിതരും വാഗ്മികളും മതനിരപേക്ഷ വാദികളും മുതൽ തെന്നല ബാലകൃഷ്ണപിള്ള വരെയുള്ള സൗമ്യരും മിതഭാഷികളുമായ നേതാക്കൾ വരെ അലങ്കരിച്ച കോൺഗ്രസ് അധ്യക്ഷ പദവിയിലാണ് കെ സുധാകരൻ ഇന്നുള്ളത് ഖദറിട്ട ഒരു കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിൽ നിന്ന് ഒട്ടുമുയരാത്ത സുധാകരനെ ആ പദവിയിൽ ഇരുത്തേണ്ടി വന്ന ഗതികേടിലാണ് കോൺഗ്രസ് ആ പാർട്ടിയോട് സഹതപിക്കാനും സാധിക്കൂ പക്ഷേ ഒരു തെരുവുതമ്മടിയെപ്പോലും അതിശയിപ്പിക്കുന്ന വാഗ്വിലാസമുള്ള ആ സുധാകരൻ നടത്തിയ പരാമർശത്തെ ഒരു വരികൊണ്ടെങ്കിലും അപലപിക്കാൻ തയ്യാറാവാത്ത കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ നിലവാരമോർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യും ഈ പരാമർശത്തിൻ്റെ പേരിൽ സുധാകരനെ കവിത കൊണ്ട് ജ്ഞാനസ്നാനം ചെയ്യിച്ച് വിശുദ്ധനാക്കിയ വിപ്ലവസിംഗങ്ങളുള്ള നാടാണിത് അന്നാട്ടിൽ സുധാകരൻ്റെ പ്രസ്താവന ചർച്ചയാക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ പക്ഷേ ഒന്നോർക്കണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയിരുന്നു മുല്ലപ്പള്ളിയിൽ നിന്ന് സുധാകരനിലെത്തുമ്പോൾ മനോരമയുടെ കോൺഗ്രസ് ഭക്തിയും സുധാകര ഭയവും ഏത് തലത്തിലേക്ക് ഉയർന്നു എന്ന് ആ പത്രം വായിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് സി പി എം നേതാക്കളുടെ ഭാര്യമാരായ ചിലർ ദുസ്വാധീനം ഉപയോഗിച്ച് ചില ജോലികളിലെത്തി എന്ന് പ്രചരിപ്പിക്കാൻ മുമ്പിൽ നിന്നവരാണ് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയുമൊക്കെ പത്രം ചാനൽ എന്ന ഭേദമില്ലാതെ പി രാജീവിൻ്റെ ഭാര്യ വാണി കേസരി എം പി രാജേഷിൻ്റെ ഭാര്യ നിനിത കണിച്ചേരി കെ കെ രാകേഷിൻ്റെ ഭാര്യ ഡോക്ടർ പ്രിയ വർഗീസ് തുടങ്ങിയവരെല്ലാം ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് ഇരയായവരാണ് അവരിന്നു ചെയ്യുന്ന തൊഴിലിനാവശ്യമായതിനേക്കാൾ കൂടുതൽ യോഗ്യതയുള്ളവരാണ് ഈ സ്ത്രീകൾ പക്ഷേ ഭർത്താക്കന്മാർ സി പി എം നേതാക്കളായതിൻ്റെ പേരിൽ അവിഹിതമായി ജോലി നേടിയെന്ന വ്യാജവാർത്ത പ്രചരിപ്പിച്ച് വേട്ടയാടുന്നതിൽ ആനന്ദം കടണ്ടെത്തിയിരുന്നു പല അവതാരകരും ലേഖകരും സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പില്ലെന്നും ഭർത്താക്കന്മാരുടെ മേൽവിലാസ കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്നവരാണെന്നുമുള്ള അഥമചിന്തയും പാട്രിയാർക്കൽ ബോധവും കൈമുതലാക്കി പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഈ മാധ്യമപ്രവർത്തകരിൽ നിന്നും നല്ലതെന്നും പ്രതീക്ഷിക്കാൻ വയ്യ സി പി ഐ എം നേതാക്കൾക്കെതിരെയുള്ള വേട്ട ഒരുവിധം തീർന്നപ്പോൾ തങ്ങൾക്കിഷ്ടമില്ലാത്ത മാധ്യമപ്രവർത്തകരുടെ ഭാര്യമാരാണ് അടുത്ത ഇരകൾ ജന്മഭൂമിയും ജന്മഭൂമിയുടെ നിലവാരത്തിലെത്താൻ കഠിന പരിശ്രമം നടത്തുന്ന ഏഷ്യാനെറ്റും വന്ദന അനുപമ മോഹൻ എന്നീ വനിതകളെ വേട്ടയാടിയതിൻ്റെ കഥകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ക്യുസാറ്റിലും എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും പി ആർഒ തസ്തികയിലേക്ക് അപേക്ഷിച്ചതിൻ്റെ പേരിലാണ് ഈ വേട്ടയാടൽ വന്ദന മാതൃഭൂമിയിലെ അഭിലാഷ് മോഹൻ്റെ ഭാര്യയാണ് അനുപമ മോഹൻ ന്യൂസ് എയ്റ്റീനിലെ ലല്ലുവിൻ്റെ ഭാര്യയും ഈ രണ്ട് സ്ത്രീകൾക്കും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ എല്ലാ യോഗ്യതയുമുണ്ട് ഏഷ്യാനെറ്റ് അവതാരകൻ വിനു വി ജോണിനെ ഹിതകരമല്ലാത്ത നിലപാടെടുക്കുന്നു എന്നതാണ് ഈ രണ്ട് പത്രപ്രവർത്തകരുടെ ഭാര്യമാരെയും വാർത്തകൾ കൊണ്ട് വേട്ടയാടാൻ അവർ ശ്രമിച്ചത് തൊണ്ണൂറായിരം രൂപയാണ് ശമ്പളം എന്നൊക്കെ കള്ളം പറയുന്ന വാർത്തകളും ഏഷ്യൻ സംപ്രേഷണം ചെയ്തു സത്യാനന്തര കാലത്ത് നുണകൾക്ക് അതിൻ്റെ ധർമ്മം നിർവഹിക്കാനുണ്ട് ഇരകളെ കുറേ കാലത്തേക്കെങ്കിലും സമ്മർദ്ദത്തിലാഴ്ത്താൻ ആ വാർത്തകൾക്ക് സാധിക്കും പക്ഷേ ചില നുണകൾ രാവിലെ പിറന്ന് രാവിലെ തന്നെ അകാലചരമം പ്രാപിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ രണ്ട് ചിത്രങ്ങൾ നോക്കൂ പത്തനംതിട്ട ജില്ലയിൽ ഒരു സർക്കാർ പരിപാടിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും ആരോഗ്യമന്ത്രി വീണ ജോർജും കണ്ടിട്ട് മിണ്ടിയിട്ടില്ലെന്ന കേരള കൗമുദിയുടെ നുണചിത്രം പൊളിയുന്നത് എങ്ങനെയാണെന്ന് അടുത്ത ചിത്രം കണ്ടാൽ മനസ്സിലാവും സഹജീവിയുടെ നല്ല ശത്രുവിനോട് പോലും ഇങ്ങനെ പെരുമാറരുതെന്ന് ഇൻ്റർ എക്സസ് ഫോട്ടോഗ്രാഫറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ മീഡിയ ഓഡിറ്റ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം thank you